നമസ്കാരം, ഞാൻ പ്രിൻസ് ജോൺ, കിങ് ജോൺസ് എന്ന പേരിൽ എഴുതുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ തുടങ്ങി വെച്ച ഈ നോവലിൻ്റെ അടുത്ത ഭാഗം എഴുതുന്നത് ഞാനാണ്. പേര് എസ്തറിൻ്റെ കത്തുകൾ. ശവത്തിൻ്റെ പേരെന്താണ്? മോർച്ചറിയുടെ തണുപ്പിൽ വിറങ്ങലിച്ച് കിടക്കുമ്പോഴും ഞാൻ ആ ചോദ്യം കേട്ടു. ഭാസ്കരപിള്ള എന്ന ഞാൻ എത്ര പെട്ടെന്നാണ് ഒരു ശവമായി മാറിയത്. അവർക്ക് മരിച്ചയാളുടെ പേരെന്താണെന്നോ മറ്റോ ചോദിക്കാമായിരുന്നു. ചിറ്റപ്പൻ ചിറ്റപ്പൻ എന്നാണ് എല്ലാവരും എന്നെ വിളിച്ചിരുന്നതെങ്കിലും ഞാൻ മരിച്ച ഉടൻ തന്നെ ഫ്ലെക്സിൽ ഭാസ്കരൻ പിള്ള എന്ന പേര് രണ്ട് പൂച്ചെണ്ടുകളുടെ ഇടയിൽ അച്ചടിച്ചിരുന്നു. എൻ്റെ വെളുക്കുച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും. ഫ്ലെക്സ് അങ്ങനെ കാറ്റത്ത് കിടന്നാടുകയായിരുന്നു. കയറിന് നീളം കുറഞ്ഞതിനാൽ ആരോ ഫ്ലെക്സിൻ്റെ ആട്ടം കുറയ്ക്കാനായി ഒരു കല്ല് കെട്ടിത്തൂക്കിയിരുന്നു. അപ്പോൾ മുതൽ തുടങ്ങിയതാണ് എനിക്കൊരു നെഞ്ചുവേദന. എന്നെപ്പോൾ ആംബുലൻസിൽ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും ആ ഫ്ലെക്സിലെ കല്ലൊന്നഴിച്ച് മാറ്റിയിരുന്നെങ്കിൽ വാരിയലിൻ്റെ ഭാരം കെട്ടിത്തൂക്കിയ പോലെയുള്ള ഈ വേദന ഒന്ന് അവസാനിച്ചേനെ. ഭാസ്കരൻ പിള്ള എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഒരു ശവത്തിൻ്റെ പേരായി മാറി. പറമ്പിൽ നിറയെ കുരുമുളകും ഏലവും കൊക്കോയും കൊക്കോ മരങ്ങളിൽ നിറയെ അണ്ണാന്മാരും സ്വന്തമായുള്ള ഭാസ്കര പിള്ള. എന്തൊരവസ്ഥയാണ്! ഈ ശവം എന്നത് വല്ലാത്തൊരു വിളിപ്പേരാണ്, അറിയാമോ? ഇനി കുറേ ദിവസം കഴിഞ്ഞാലോ പ്രേതമെന്ന് വിളിക്കും. അത് കുറച്ചുകൂടി ഭേദമാണ്. ശവം എന്ന് പറയുന്നതിലും അല്പം ഗൗരവമുണ്ട്. മോർച്ചറിയുടെ പുറത്തെന്തോ ബഹളം കേൾക്കുന്നു. ഞാൻ ചെവി കുറിപ്പിച്ചു. മകളും മരുമകനും ഒക്കെ വന്നോ? സ്വത്തിനെക്കുറിച്ചുള്ള തർക്കമൊക്കെ ഇവിടെ വെച്ച് തന്നെ തുടങ്ങിയോ? നടക്കട്ടെ. ഒരു 10 വർഷം കോടതി കയറി നടക്കാനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചപ്പോൾ വേറൊരു ശവം കൊണ്ടുവരുന്നതിൻ്റെ കോലാഹലമാണെന്ന് മനസ്സിലായി. പോലീസുകാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഉണ്ട്. എന്നെ ഇവിടെ കൊണ്ടാക്കിയ വില്ലേജ് ഓഫീസറുടെ ഒച്ചയൊന്നും കേൾക്കാനില്ല. മൊത്തം പുതുതായി വന്ന ശവത്തിൻ്റെ ആൾക്കാരുടെ കലവിലെയാണ്. രണ്ട് കള്ളിക്കപ്പുറത്തെ ട്രേ തുറക്കുന്നതിൻ്റെ ശബ്ദം കേട്ടു. അത്ര സൂക്ഷിച്ചില്ലാതെ ശവം ട്രേയിലേക്ക് എടുത്തെറിയുന്നതായി എനിക്ക് തോന്നി. മോർച്ചറി സൂക്ഷിപ്പുകാരൻ പുതിയ ശവത്തിനെ ആവണം. പുളിച്ച രണ്ട് തെറി വിളിക്കുന്നു. ഫ്രീസറിൻ്റെ വാതിലും മോർച്ചറിയുടെ വാതിലും അടച്ചിട്ട് കാവൽക്കാരൻ പുറത്തു പോയി എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ പുതിയ ശവത്തിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഹേയ്, ഇയാൾ ഉറങ്ങിയോ? എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് അയാൾ ആദ്യം അമ്പരന്നുവെങ്കിലും പിന്നീട് മറുപടി ഉണ്ടായി. ഇല്ലെന്ന്. ഇവിടെ എന്നാ തണുപ്പാ, ഇതിനകത്ത് കിടന്നാൽ മനുഷ്യൻ ചത്തുപോകുമല്ലോ. എൻ്റെ പേര് ഭാസ്കരൻ പിള്ള എന്നാ, ഇയാളുടെ പേരെന്താ? ഞാൻ ചോദിച്ചു. എനിക്കങ്ങനെ പേരില്ലെന്നേ, നമ്പറേ ഉള്ളൂ. അതെന്താ? സാറേ, ഞാനൊരു അജ്ഞാത ശവമാണ്. സാറ് മുണ്ടക്കയം സ്റ്റാൻഡിലെ വാവലുകൾ തൂങ്ങിക്കിടക്കുന്ന മരം കണ്ടിട്ടുണ്ടോ? ഓ, എന്നാ ചോദ്യമാണ്, കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ അല്പം നീരസത്തോടെ തിരിച്ചു ചോദിച്ചു. ഞാൻ ആ വാവലുകളുടെ കൂടെ കഴിഞ്ഞ ദിവസം മരത്തെ കയറി നോക്കി. എന്നാ രസമാണോ, നമ്മൾ ഈ നിലത്തോട് നടന്ന കാണുന്ന ജീവിതമൊന്നുമല്ല. അപ്പം ഞാൻ തീരുമാനിച്ചു അവരുടെ കൂടെ കൂടാമെന്ന്. അങ്ങനെ ഞാൻ ആ വാവൽ മരത്തിൽ തൂങ്ങിച്ചെത്തത്. ഞാൻ ആലോചിച്ചു, മുണ്ടക്കയം സ്റ്റാൻഡിൽ പോകുന്ന സമയത്തൊക്കെ ഈ വാവലുകൾ ഞാന്ന് ഞാന്ന് കിടക്കുന്ന മരങ്ങളെ അത്ഭുതത്തോട് നോക്കി നിന്നിട്ടുണ്ട്. ഭാസ്കര പിള്ള സാറേ, സാറെങ്ങനെ മരിച്ചത്? അപ്പോഴത്തെ ട്രെയിനിൽ നിന്നും ചോദ്യം വന്നപ്പോഴാണ് ഞാൻ ആലോചനയിൽ നിന്നും ഉണർന്നത്. ഞാൻ മരിച്ചതോ? അതൊരു വലിയ കഥയാടോ, ഇങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരുവല്ല. സാറ് സമയമെടുത്ത് പറഞ്ഞോ? ഇവിടെ ഇപ്പം മെണ്ടിയും പറഞ്ഞിരിക്കാൻ നമ്മൾ രണ്ടാളെ ഉള്ളെന്ന് തോന്നുന്നു. ആ, റിട്ടയറായി കഴിഞ്ഞപ്പോൾ ഓരോരോ അസുഖങ്ങൾ വന്നു തുടങ്ങി. ഞാനത് കാരണം പഴയൊരു റാലി സൈക്കിളും എടുത്ത് ദിവസവും 6-7 കിലോമീറ്റർ ചവിട്ടുമായിരുന്നു. അടിവാരത്തുള്ള വേലായുധം ചെട്ടിയാരുടെ കടയിൽ പോയി രണ്ട് ഏലക്കക്കാപ്പിയും കുടിച്ച് ഷുഗർ കുറഞ്ഞാൽ തിന്നാനുള്ള നാരങ്ങ മുട്ടയും വാങ്ങിച്ചു തിരിച്ച് സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തും.
ആ ഒരു ദിവസം വല്ല ലോറി ഇടിച്ച് ചത്ത് കാണും, അജ്ഞാത ചേട്ടൻ നിസ്സാരമായി പറഞ്ഞു. ഏയ് അങ്ങനൊന്നുമല്ല, ഒരു ദിവസം ഞാൻ നേരം പരപരാ വെളുത്തപ്പോഴത്തേക്കും പതി പോലെ സൈക്കിൾ ചവിട്ടി പോവാണ്. നല്ല കോടം മഞ്ഞ് വീണിട്ടുണ്ട്. റോഡിൽ കിടക്കുന്ന എന്തിൻ്റെയോ മുകളിൽ കയറി സൈക്കിൾ തന്നെ വേണം. കയ്യേരെയും കാലരെയും കുറെ തൊലിയെല്ലാം പോയിട്ട് ഞാൻ റോഡിൽ കിടക്കും. ഇരുട്ടത്ത് തപ്പിപ്പിടിച്ച് എന്തിലാ തട്ടി വീണെന്ന് നോക്കുമ്പോൾ ഒരു കെട്ട് കത്തുകൾ, ഇംഗ്ലണ്ടിലും കവറിലും ഒക്കെയായി എഴുതിയ 100 കണക്കിന് കത്തുകൾ. ഞാനതൊക്കെ സൈക്കിളിൻ്റെ കാരിയറിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആഹാ, ആർക്കുള്ള കത്തുകളായിരുന്നു അതൊക്കെ? അജ്ഞാത ചേട്ടൻ ചോദിച്ചു. ആർക്കുള്ളതെന്നൊരു പിടിയില്ല. ഒരു കത്തിനും എഴുതിയയാളുടെയോ കത്ത് കിട്ടേണ്ടയാളുടെയോ വിലാസമില്ല. എണ്ണി നോക്കിയപ്പോൾ 274 കത്തുണ്ട്. ഫ്രം അഡ്രസ്സ് എഴുന്നിടത്ത് എസ്തേർ എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ സുമതിയാണെങ്കിൽ എല്ലാ ദിവസവും 2 മണിയോടെ ഒന്ന് ഉറങ്ങാൻ കിടക്കുന്നു. വൈകിട്ട് 5 മണി വരെ കിടന്നുറങ്ങും. ഞാൻ ആ തക്കം നോക്കി ആദ്യത്തെ കത്തെടുത്ത് വായിച്ചു. കത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അതിന് മറുപടി എഴുതണമെന്ന് തോന്നി. ഈ എസ്തേറിനൊരു 30-33 വയസ്സ് പ്രായമുണ്ടാവും. 65 വയസ്സുള്ള കേളവനായി ഞാൻ കത്തെഴുതിയ അവർ വായിക്കുമോ? ഞാൻ ഭാസ്കരപിള്ള എന്ന പേര് അല്പം പരിഷ്കരിച്ച് ഭാസി എന്നാക്കി. 35-45 വയസ്സ് തോന്നിയാലും കുഴപ്പമില്ല. കള്ളക്കിളവ, എന്നിട്ട് അവരുടെ അഡ്രസ്സിൽ അയച്ചോ. ഞാൻ ഇടം പൊട്ടിച്ചിരിച്ചു. അവരുടെ അഡ്രസ്സില്ലല്ലോ, ഞാൻ വെറുതെ മറുപടി എഴുതി, അത്രേ ഉള്ളൂ. എന്നിട്ട് അജ്ഞാത ചേട്ടത്തിന് ആകാംക്ഷ കൂടി. ഞാൻ ഈ ഭാസി എന്ന പേരിൽ അയച്ച കത്ത് എസ്തേറിന് കിട്ടാൻ ഒരു 4 ദിവസം എടുക്കില്ലേ? അവർ മറുപടി എഴുതിയാൽ തിരിച്ച് എനിക്ക് കിട്ടാനും 4 ദിവസം എടുക്കും. അങ്ങനെ ഒരു മറുപടി എഴുതിയ ശേഷം 8-ാം ദിവസം ഞാൻ എസ്തേറിൻ്റെ അടുത്ത കത്ത് തുറക്കും. അങ്ങനെ 8 ദിവസങ്ങൾ കൂടുമ്പോൾ ഓരോ കത്തും വായിച്ചും മറുപടി എഴുതിയും വായിച്ചും മറുപടി എഴുതിയും 148-ാമത്തെ കത്തായി. 148-ഓ? ഭാസ്കരവള സാറേ, എൻ്റെ ശവത്തിൻ്റെ നമ്പറാണ് 148. അജ്ഞാത ചേട്ടൻ ആവേശത്തോട് പറഞ്ഞു. താനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഇടയ്ക്കറി പറഞ്ഞ കഥ പറയുന്നത് മടുക്കും കേട്ടോ. ഞാനിപ്പോൾ നീരസത്തോടെ ബാക്കി പറയാൻ തുടങ്ങി. ഈ കത്ത് വായനയും മറുപടി എഴുത്തും വന്നേ പിന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ ഷുഗറിൻ്റെ മരുന്നൊക്കെ കൃത്യമായി കഴിക്കുകയും ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തു. ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റി നാളൊക്കെ ഉഷാറായി. താടിയും മുടിയൊക്കെ ഡൈ ചെയ്തു. ഭാര്യ വിചാരിച്ച് ഈ വയസ്സാങ്കാലത്ത് എനിക്കെന്തോ രഹസ്യബന്ധം ഉണ്ടെന്നു. സാറേ, 148-ാമത്തെ കത്തിന് എന്ത് സംഭവിച്ചു? അജ്ഞാത ചേട്ടൻ വീണ്ടും കിടക്കി കയറി. എടോ, അതല്ലേ പറഞ്ഞു വരുന്നത്, എനിക്ക് ഭയങ്കര മാറ്റം വന്നെന്ന് പറഞ്ഞല്ലോ. സൈക്കിളൊക്കെ മാറ്റി ലോൺ എടുത്ത് ഞാൻ ഒരു പുതിയ സ്കൂട്ടർ വാങ്ങി. 148-ാമത്തെ കത്തിലാണ് അവളെന്നെ നേരിട്ട് കാണണം എന്ന ആഗ്രഹം എഴുതിയത്. അങ്ങനെ ഞാൻ എൻ്റെ പുതിയ സ്കൂട്ടറിൽ ആദ്യമായി കത്തുകളിലെ സുഹൃത്തിനെ കാണാൻ ഒരു ഓഗസ്റ്റ് 14-ാം തീയതി കോരിച്ചുരിയുന്ന മഴയത്ത് മണിമലയാറിൻ്റെ തീരത്തുള്ള വലിയ പഴയ വീട്ടിലെത്തി. ഒരു സ്ത്രീയുടെ വീടല്ലേ എന്ന് എന്നാ പറഞ്ഞ് നേരിട്ടും കയറിച്ചിട്ടു. ഞാൻ ആദ്യം അവരവിടെ തന്നെയാണ് താമസിക്കുന്നത് അറിയാൻ തീരുമാനിച്ചു. അടുത്ത് കണ്ട പെട്ടിക്കടയിൽ കയറി ഒരു നാരങ്ങാവെള്ളം കുടിച്ചുകൊണ്ട് എസ്തേറിൻ്റെ വീട് അന്വേഷിച്ചു. കഴിഞ്ഞ ജൂൺ 12-ാം തീയതി മരിച്ചുപോയ എസ്തേറിൻ്റെ വീടല്ലേ? ഇന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ ഞാൻ അമ്പരന്നു. സാറേ, അജ്ഞാത ശവം വീണ്ടും കിടക്കി കയറി. സാറേ, ഒരു തുരിശുനീല നിറമുള്ള സ്കൂട്ടറല്ലേ സാറിൻ്റെ? ഞാനതിൽ 1 തവണ കയറിയിട്ടുണ്ട്. സാറേ, സാറിവിടുന്ന് രക്ഷപ്പെട്ടു. സാറാണ് ഭാസ്കരപിള്ളയെങ്കിൽ സാറ് മരിച്ചിട്ടില്ല. അടുത്ത 27-ാം തീയതിയെ സാറ് മരിക്കൂ. ഞാൻ ഞെട്ടിത്തിരിച്ചുപോയി. ഞാൻ അയാളുടെ മുഖം കാണാനായി തല പുറത്തേക്കിടാൻ നോക്കിയെങ്കിലും മോർച്ചറിയുടെ സെല്ലുകളെല്ലാം തണുത്തുറഞ്ഞു മുറുകിയിരുന്നു. മോർച്ചറിയുടെ തണുത്ത തറയിൽ കൂടി അത്ര ഭാരമൊന്നുമില്ലാത്ത ഒരാൾ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. മോർച്ചറിയുടെ മുന്നിൽ മഞ്ഞ വെളിച്ചത്തിൽ ഇരുന്നുറങ്ങുകയായിരുന്ന കാവൽക്കാരനെ തുറച്ചു നോക്കിക്കൊണ്ട് ഒരു ഭീമാകാരനായ സോഡിയും മുളക്ക് ഇരുട്ടിൽ ഒറ്റയ്ക്ക് പൂണിക്കൂടി നിന്നു.